ഇങ്ങനൊരു സിനിമ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയത് വളരെ നല്ല എന്ന് പറയാണ്. ഒരു 10 പെൺകുട്ടികളെങ്കിലും ഈ പിശാചുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ. അതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ താമസം എടുക്കും. പെൺകുട്ടികളൊക്കെ ഈ സിനിമ കണ്ട, അതായത് ഇപ്പം ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 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 എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാണാൻ കൊള്ളാമെന്ന്, ഏതൊരു മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഹിന്ദുവാണോ കാണാൻ കൊള്ളാമെന്ന് ഒരു പയ്യൻ വന്ന് ഒരു പെൺകുട്ടിയോട് എനിക്ക് നിന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പെൺകുട്ടികളും അവർക്ക് വേറെ ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ നോ പറയത്തില്ല. പക്ഷെ ഇതിൻ്റെ പുറകിലുള്ള ആ ചതി, അതായത് ഇവന്മാരുണ്ടാക്കി വെക്കുന്ന ആ ചതിയെക്കുറിച്ച് ഈ പാവപ്പെട്ട പെൺപിള്ളേർക്ക് ഈ പെൺകുട്ടികൾക്ക് അറിയത്തില്ല. അങ്ങനെയാണ് ഇവർ ഈ വരയിലേക്ക്, ഇപ്പോൾ സോണിയ സെബാസ്റ്റ്യൻ ആണെങ്കിലും നിമിഷ ഫാത്തിമ ആണെങ്കിലും ആരാണെങ്കിലും ഇവർ രണ്ടും ഒന്നാണോ എന്ന് എനിക്കറിയത്തില്ല, അത്ര ഉറപ്പില്ല എനിക്ക്. എന്നാലും എനിക്ക് തോന്നുന്നത് രണ്ടാൾക്കാരാണ്. എന്നാൽ ഇവരൊക്കെ അതിനകത്ത് വീഴും. അത് കഴിഞ്ഞാണ് ഇവർ ഇതിൻ്റെ ആ ഡേ അത് പിന്നെയാണ് ഇവർക്ക് മനസ്സിലാകുന്നത്, ഞാൻ ഇത്രയും വലിയൊരു കുഴിയിലേക്കാണല്ലോ എടുത്ത് ചാടിയതെന്ന്. അതല്ലേ, അപ്പോഴത്തേക്ക് ഇവരുടെ ആ ലൈഫേ പോയിരിക്കും, ഇവരുടെ ലൈഫ് പോയിരിക്കും, ഇവരുടെ ഫാമിലിയുടെ ലൈഫ് പോയിരിക്കും. അത് ഇവന്മാർ കയറി പിടിക്കുന്ന ചെറിയ ഒരു ഫാമിലിയിലുള്ള ആളെ അല്ല ഇവർ ശരിക്കും. ഈ ഈ സോണിയ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ മെഡിസിൻ എന്തുകൊണ്ട് പഠിച്ചോണ്ടിരുന്ന കൊച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവരെല്ലാവരും പിടിക്കുന്ന ചെറിയ എഞ്ചിനീയറിംഗ് ആട്ടോ സാർ, ആ എഞ്ചിനീയറിംഗ് ഇങ്ങനെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ഇതിലുള്ള ഇതിലെ ഇവന്മാർ കയറി പിടിക്കാറുള്ളൂ. കാരണം എന്നാൽ ഒരു ഫാമിലിയെ ഈ പെണ്ണിനെ നശിപ്പിക്കുന്നതിനെക്കാട്ടി ഉപരി ഇവർ ചിന്തിക്കുന്നത് ഈ ഫാമിലിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഫാമിലി മൊത്തം ഇത് കാരണം പോകണം, എന്നാലല്ലേ അവന് സ്വർഗം കിട്ടത്തുള്ളൂ. ഈ പെൺകുട്ടിയല്ല പ്രശ്നം, ഒരാൾ പ്രേമിക്കുന്നു, വേറൊരാൾ കല്യാണം കഴിക്കുന്നു, വേറൊരാൾ ആ പെൺകുച്ചിനെ ഗർഭിണിയാക്കുന്നു, എന്നിട്ട് എങ്ങോട്ടേലും കൊണ്ടുപോകുന്നു. എനിക്ക് ഞാനിവിടെ യൂറോപ്പിലാണ് ജീവിക്കുന്നത്, എനിക്ക് എന്തുമാത്രം എക്സ്പീരിയൻസ്. ഇവിടെ ഒരു മലയാളി പെൺകുച്ചിന് ഒരു സിറിയക്കാരൻ ആ അയാളെ ഞാൻ കണ്ടു, ആ അതായത് ആ അപ്പനെ, അപ്പൻ മലയാളിയും അമ്മ പിന്നെ മുസ്ലിമുമാണ്. ആ പെൺകുച്ചിനെ ഏതാണ്ട് 23 വയസ്സേ ഉള്ളു. അവർ അവളൊരു മുസ്ലിമിനെ സ്നേഹിച്ചു, അവൾക്ക് അവളെ സംബന്ധിച്ചുള്ള അവൻ അവൾ ഇവിടെ ജീവിക്കുന്നതാണ്, അവ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യം സംസാരിച്ചപ്പോൾ ഈ കുഴപ്പമൊന്നുമില്ല, അവൻ നല്ല മോഡേണായിട്ടുള്ള ചെറുക്കനാണ്, അവൻ നല്ല പഠിത്തമുള്ള ചെറുക്കനാണ്, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം സൂപ്പറായിരുന്നു. ഒരു കല്യാണം കഴിച്ചൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തലയിൽ ഇത് വന്നു, എന്നെ മറ്റേ തുണിയിടത്തില്ല, തലയിൽ ആ കെട്ട് വരത്തില്ല, എന്നാ പറയുന്ന ആ സാധനം വെച്ചു. അത് ഇപ്പോൾ ആൾക്കാർ വെച്ചത് ഓ അതിനെന്നാ കുഴപ്പം, അത് അത്ര ചെറിയ കാര്യമില്ല, അത് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ മോഡേണായിട്ട് ഡ്രസ്സൊക്കെ വെച്ചത് ജീൻസും ടീഷർട്ടും അങ്ങനെയൊക്കെ വെച്ചാൽ ധരിച്ചെടുക്കുന്നു, അത് ധരിക്കാൻ അവ അത് ധരിക്കാനുള്ള ഇത് അവൾക്ക് പിന്നെ ഇല്ല. അപ്പം ഞാൻ ഒരു പ്രാവശ്യം പെക്കുച്ചിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഓ നീ അന്ന് വലിയ വ്രതാനമൊക്കെ പറഞ്ഞായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പോൾ ഓ അതിനെന്നാ നമ്മളിപ്പോൾ ഡ്രസ്സിൽ എന്ത് കാര്യം ഇരിക്കുന്നു. ഇതേ 3 മാസം മുമ്പ് രണ്ടുപേരും കൂടെ പോയി സിറിയക്ക് പോയി പിന്നെ യാതൊരു ഐഡിയ ഇല്ല. ഞാൻ അപ്പനെ കണ്ട് സംസാരിച്ചു, അയാൾ കരച്ചിലോട് കരച്ചില്ല. എൻ്റെ മോനെ അന്ന് ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ അവനൊരു മോഡേൺ നല്ല മോഡേണായിട്ടുള്ള ഒരു ചെറുക്കനാണ്, അവൻ ഇവിടെ പഠിച്ച ചെറുക്കനാണ്, അവൻ ഈ പരിപാടിയൊന്നും കാണിക്കത്തില്ല എന്ന്. ഇപ്പോൾ യാതൊരു അഡ്രസ്സും ഇല്ല, അവരെന്ത് ചെയ്തെന്ന് എവിടെ പോയെന്ന് എങ്ങനെ പോയെന്ന് യാതൊരു അഡ്രസ്സും ഇല്ല. ഓരോ അപ്പനും അമ്മയും ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് കുത്തിയിരുന്ന് കരയുവാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി ഓരോ ഇവന്മാർ ചെയ്യുന്ന ദുഷ്ടത്തരം. ക്ഷമിക്കണം ഇടപെടുന്നതിന്, മറ്റേ സോണിയ സെബാസ്റ്റ്യന്റെ ഭർത്താവും ക്രിസ്ത്യാനി പയ്യനായിരുന്നു, അവനെ മതം മാറ്റി പേരിലേക്ക് ലോറിയുമായിട്ട് ഇടിച്ചു കയറണോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നാ കത്തിയുമായിട്ട് ചുമ്മാ പുറത്തോട്ടെങ്കിൽ കാണുന്നവനെല്ലാം കുത്തി മലത്തണം. അവനല്ലേ ടിവിയിൽ പറഞ്ഞത്, യൂട്യൂബിൽ ടെലിഗ്രാം ഭ്രാന്ത് തലേ കയറി കഴിഞ്ഞാല് പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഇങ്ങനെ തന്നെയാണത്. അവൻ ക്രിസ്ത്യാനി എനിക്കറിയാം, അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ അവൻ ക്രിസ്ത്യാനി ആയിരുന്നു, അവനും അവന്റെ മുസൽമാനായിരുന്നു. ബോൺ മുസ്ലിം മാൻ, ഹി വാസ് ബ്രോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഒമാൻ. അതാരാ പറഞ്ഞ ക്രിസ്ത്യാനി ആയിരുന്നു? അത് അവരല്ല, അത് നമ്മുടെ ഇദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള മറ്റേ ലൈവില് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നേക്കല് തന്നെ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിലാണ് പറഞ്ഞത് ഇവൻ പയ്യൻ ക്രിസ്ത്യാനി ആണ്, ഇവൻ മതം മാറിപ്പോയതാ, ആണുങ്ങളെ വരെ ഇവര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് മതം മാറാൻ. രാഹുലെ നിങ്ങൾ പറഞ്ഞ വ്യക്തി അയാളല്ല, വേറെ ഇരട്ടകൾ ഉണ്ടായിരുന്നു, പാലക്കാട്ട് പോയ 2 ഇരട്ടകള്. അതിലൊരാളുടെ ഭർത്താവാണ് ഈ നിമിഷ ഫാത്തിമയുടെ ഭർത്താവായിരുന്നു ആ പുള്ളി. പുള്ളി ക്രിസ്ത്യൻ ആയിരുന്നു, പുള്ളി മതം മാറിയതാണ്. മാക്സിമം നമ്മൾ ഇതിന് പബ്ലിക് ആക്കണം, ഇത് മാക്സിമം ആൾക്കാരെ കൊണ്ട് കാണിപ്പിക്കണം. അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണേലും പോയി കാണാൻ പറയണം, കാണണം ഇത്. കാരണം ഇത് പെൺകുട്ടികൾ തീർച്ചയായിട്ടും, അപ്പനും അമ്മയും പെൺകുട്ടികളും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണ്. ഇതിന്റെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടു, നല്ലതായിട്ട് എടുത്തിരിക്കുന്നത്. ആ ദുഷ്ടത്തര ഇവന്മാരുടെ മനസ്സിലുള്ള ആ ദുഷ്ടത്തര ശരിക്കും എടുത്തു കാണിക്കുന്ന ഒരു മൂവി തന്നെയാണിത്. നന്നായിട്ട് ഈ ഫിലിം ആ മൂവി അവർ ഇത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അത് കേരളത്തിൽ നമ്മൾ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ പെൺപിള്ളേരെ രക്ഷിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല.
ക്രിസ്ത്യാനികളെയും ഇവന്മാർ നശിപ്പിക്കുക, കുടുംബം നശിപ്പിക്കുക എന്നുള്ളതല്ല, ആ പെൺകുട്ടി അല്ല, പെൺകുട്ടി മാത്രമല്ല ഇവരുടെ ലക്ഷ്യം, ആ കുടുംബം മൊത്തമായിട്ട് നശിച്ചു പോകണം. അത് ക്രിസ്ത്യൻ്റെ ആണെങ്കിലും ഹിന്ദുവിൻ്റെ ആണെങ്കിലും ആ കുടുംബം മൊത്തമായിട്ട് നശിച്ചു, അതാണ് ഇവരുടെ ടാർഗറ്റ്, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഇവർ നമ്മൾ പെൺകുട്ടികളോട് അറിയാവുന്നവരോടെല്ലാം പറഞ്ഞ് ശരിക്കും നമ്മളിതിനെ പബ്ലിക്കാക്കി ഇത് എല്ലാവരെയും കൊണ്ട് കാണിക്കാൻ നോക്കണം, എല്ലാവരെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്യിപ്പിക്കാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കാരണം ഇത് അത്രയ്ക്ക് നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക്, ഞാൻ കേട്ടതിന് ഇൻഫോം ചെയ്തതനുസരിച്ച് നല്ലൊരു നന്നായിട്ട് എടുത്തിരിക്കുന്ന ഒരു മൂവി. കാരണം ആ ദുഷ്ടത്തരങ്ങൾ മുഴുവൻ ഇതിനകത്ത് അവന്മാർ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി വേറെ ആരെങ്കിലും സംസാരിക്കട്ടെ ഒരു മിനിറ്റ്. ഈ ലവ് ജിഹാദ് റിവേഴ്സ് ആയിട്ട് നടക്കുന്നുണ്ട്. അവരായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞ വേറൊരു പോയിന്റ് ആണ്, കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഒരു പെൺകുട്ടീനെ ഇസ്ലാമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ഒരു പയ്യനെ കൊണ്ടുവന്ന് കാണിച്ച് ഇവനെ കല്യാണം കഴിക്കാൻ പറയുന്ന സംഭവമുണ്ട്. അതെന്തിനാണ്, അതിൻ്റെ ഒരു റീസണിങ് പറയണത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പേരൻസിന് നമ്മളെ പിടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പൊ ഹാദിയടക്ക കേസ് പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ആളുടെ വൈഫായി, ഇനിയിപ്പോ പേരൻസിന് നമ്മളെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ നടക്കുന്നുണ്ട്. അത് ഈ ആശുവിദ്യാസമാജത്തിലെ പെൺകുട്ടികൾ പറഞ്ഞതാണ്. അപ്പൊ നിമിഷ ഫാത്തിമയുടെ കേസ് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ശരിക്കും പറഞ്ഞത്. നിമിഷ ഫാത്തിമയാണ് ടോം ബ്രദർ പറഞ്ഞത്, ഈ ഡോക്ടറാണ്, നിമിഷ ഫാത്തിമ ഡോക്ടറാണ്, മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ BDS ആ കുട്ടിയുടെ ബ്രദറ് ആർമിയിലല്ലായിരുന്നോ അല്ലേ? ആ പിന്നെ ആ കുട്ടിയെ പ്രേമിച്ച ചെറുക്കനല്ല ആ കുട്ടിയെ കല്യാണം കഴിച്ചു. അതിന് രസം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രേമിച്ച ഡോക്ടറായിരുന്നു, ഈ ഡോക്ടറെ വിളിച്ച് പ്രേമം, വലിയ പ്രേമമായിട്ട് അവസാനം അവൻ തേച്ചിട്ട് പോയി. അത് രണ്ടുമൂന്ന് അങ്ങനെ വന്ന ശേഷമാണ് പിന്നെ ഈ പറഞ്ഞ ഈ ക്രിസ്ത്യാനിയായ ഒരാൾ മുസൽമാനായ വ്യക്തിയായിട്ട് വിവാഹം കഴിപ്പിച്ചത്. എന്നിട്ട് ഇവരെല്ലാം കൂടി ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ ISലോട്ട് ചേരാൻ പോയത്, അതാണ് സംഭവം. കൺവേർട്ട് ചെയ്യിപ്പിച്ചത് ആ ചെറുക്കനാണ്, പിന്നെ കല്യാണം കഴിപ്പിച്ചത് വേറെ, ഇത് അതാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് മതം മാറ്റുന്ന അതാണ് ഇത് മൂവിയിൽ കാണിക്കുന്നത്. ആദ്യം അല്ല, ഇതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം പ്രേമിക്കുകയും ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മതം കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറ്റി മതപഠനം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവൻ പറഞ്ഞത് അത് ഇങ്ങനെ പുതിയതായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരെ ഒന്നും വീട്ടിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഞങ്ങള് കുറച്ച് വലിയ കൂടിയ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ കളഞ്ഞിട്ട് പോയി. അപ്പൊ ഡിപ്രസ്ഡ് ആയവരെ ബാക്കിയുള്ള ഷഹീൻ സ്ക്വാഡ് സ്ത്രീകളെ പെൺകുട്ടികളെല്ലാം കൂടെ ഇവിടെ അടുത്ത ഇസ്ലാമിക കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഫർദർ ഡീപ്പായിട്ട് ഇതിനകത്തേക്ക് മുക്കിയെടുത്ത് ഈ പറഞ്ഞ രണ്ടു ദിവസം മുമ്പ് പരിചയമുള്ളവരെ കല്യാണം കഴിപ്പിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഇവളുടെ ഈ ഇത് തലയ്ക്ക് പിടിക്കുന്നതിന് മുമ്പ് ഇവളുടെ കൂടെ അതേ കോളേജിൽ ഇവളുടെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കളൊക്കെ ഇവരുടെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും അമ്മ അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ നോൺ വെജ് ഒക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് പോയതാണ്. പക്ഷെ മോളെ കാണാനില്ല എന്നറിഞ്ഞപ്പോ ഈ സുഹൃത്തുക്കളെ വിളിച്ചപ്പോ അവര് വളരെ രൂക്ഷമായിട്ടാണ് ഈ നിമിഷയുടെ അമ്മയോട് പെരുമാറിയെന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മോളെ നോക്കിക്കൊണ്ടിരിക്കലാണോ എന്റെ പണി, നിങ്ങൾ ഞങ്ങളെന്താ തീവ്രവാദികളാണോ, ഈ രീതിയിലാണ് വളരെ മോശമായിട്ട്. അതായത് ഒരു മകളെ കാണാതായ അമ്മ വേവലാതിയോടെ വിളിക്കുകയാണ്, എന്താണ്, കാരണം അവർക്ക് അറിയുന്ന കൂടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉള്ളു. അവരെ വിളിച്ചപ്പോ അവര് വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത്, ഒരു പരിചയമില്ലാതെ അപരിചിതരോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിച്ചതെന്ന് അവര് പറഞ്ഞു. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, കാരണം ഈ തേനും ചക്കരയൊക്കെ ഈ പറഞ്ഞാൽ അവരുടെ വിനയവും അവരുടെ ആ ഒരു ഇതായിട്ടുള്ള പെരുമാറ്റം എല്ലാം അവരുടെ കാര്യത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള ചുവടുകൾ മാത്രമാണെന്ന് മനസ്സിലായി എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കൊന്ന് ഇടപെടാൻ പറ്റുമോ, വിളിച്ച് കയറ്റോണ്ട് മറ്റേ പട്ടാളക്കാരുടെ കാര്യം പറഞ്ഞ അത് മറ്റേ ഹാദി അഖിലയുടെ അച്ഛനാ, അശോകൻ ചേട്ടൻ, അദ്ദേഹം ആർമിയിലുണ്ടായിരുന്നത്. അഖിലയുടെ അച്ഛൻ സുബിദാറായിരുന്നു, നിമിഷ ഫാത്തിമയുടെ ബ്രദർ ഒരു പട്ടാള ക്യാപ്റ്റൻ ആയിരുന്നു, ഇതാണ് സത്യം. രണ്ടുപേരും പട്ടാളത്തിലായിരുന്നു, ഒരാൾ ക്യാപ്റ്റനും ഒരാൾ സുബിദാറായിരുന്നു. എനിക്കൊരു വാക്ക് സംസാരിക്കാമോ? അല്ല, ഓക്കെ, ഫാദർ ഇപ്പൊ വന്നില്ലേ, ഒരാള് കഴിഞ്ഞിട്ട് ഫാദറിന് അവസരം വരാം, കുറെ പേര് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഫാദർ നെക്സ്റ്റ് കൊണ്ടുവരാം, സജി പറഞ്ഞോളു. ഓക്കെ ഓക്കെ, പൊതുവെ ഇത് ജൂത അമേരിക്കൻ സൃഷ്ടിയാണ് IS എന്ന് ഉള്ള പ്രചാരണം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രചാരണത്തില് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും അത് വിശ്വസിക്കുകയാണെങ്കിൽ
ഈ സിനിമ ജൂതനെതിരെയും അമേരിക്കെതിരെയാണല്ലോ നമ്മൾ എന്തിനാണ് പ്രതികരിക്കുന്നത്? നമ്മൾ അമേരിക്ക ജൂതവിരുദ്ധ സൃഷ്ടിയുടെ വക്താക്കളാണല്ലോ. അപ്പോൾ അവിടെയും അതിൻ്റെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഈ നമുക്ക് നമ്മളെ രക്ഷിക്കേണ്ടത് സെക്യൂരിറ്റി വൈസ് രക്ഷിക്കേണ്ടത് സർക്കാരാണ്, സംസ്ഥാന സർക്കാരാണ്. പക്ഷെ അങ്ങനെ ഒരു ധാരണ സൗമ്യ മരണപ്പെട്ടപ്പോൾ ഭരണ പ്രതിപക്ഷത്തു നിന്ന് നമുക്ക് മനസ്സിലായി ഇവരുടെ വായ്പ എന്താണുള്ളത്, ഒരു അനുശോചന പ്രമേയം. അതിനിപ്പോൾ വലിയ എ ഫോർ സൈസ് പേപ്പറിന് മാത്രമേ ചിലവുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലും മാറ്റി 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 ആരെ തൃപ്തിപ്പെടുത്താനാണ്? ഈ ഭീകര തീവ്രവാദത്തിനോട് സന്ധി ചെയ്യുന്ന ഭരണ പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളതെന്ന് വ്യക്തമാണ്. ഇതിനിടയ്ക്ക് ജസ്ന എന്ന പെൺകുട്ടി കാണാതെയായിപ്പോയി. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നാ. പിന്നെ എന്തിനാ ഈ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് അദ്ദേഹം മേടിക്കുന്ന എനിക്കറിയില്ല. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കേരളത്തിലുണ്ടായ ട്രെയിൻ ഫയർ, ട്രെയിനിലുണ്ടായ തീപിടുത്തം, അന്യ മലയാളികള് തീർച്ചയായിട്ടും ചില മേഖലകളിൽ അതിവൈദഗ്ധ്യം ഉള്ള ആളുകളാണ്, അതിബുദ്ധിയുള്ളവരാണ് ചില മേഖലകളിൽ, പക്ഷെ കോമൺ സെൻസ് കുറവാണല്ലോ. അപ്പോ ഈ ട്രെയിനിലെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കേരളത്തോടോ കേരളീയരോടോ സംസ്ഥാനം എന്ന നിലയ്ക്കോ ജനങ്ങളെ നിലയ്ക്കോ മതപരമായിട്ടോ ഒരു തരത്തിലും വിരോധമുള്ള ഒരാളല്ല ഈ പറയുന്ന ഷെയ്ഫ്. അദ്ദേഹം താമസിക്കുന്നത് ഡൽഹിയിലാണ്, ഷഹീൻബാഗ്. അപ്പൊ എന്തിനിവിടെ വന്ന് ഈ ഫയർ ചെയ്തു? ഇതുവരെ ചാവേറുകളായിട്ട് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ ചാവേറുകളായിട്ട് ഉപയോഗിക്കും. ഇതിനുശേഷം ഇവര് ഒരു പക്ഷേ സ്വന്തം സ്ഥലമായിട്ടുള്ള ബംഗ്ലാദേശിലേക്ക് പോലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏത് പോലീസ് അന്വേഷിക്കും? ഇപ്പൊ എങ്ങനെ പിടിക്കാൻ പറ്റും? അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണിയാണ് നമ്മൾ ചാവറുകളെ ഏൽപ്പിക്കുന്നത്. നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന ആളുകൾ പിടിക്കപ്പെടാതിരിക്കാണ് ചാവറുകളെ ഏൽപ്പിക്കുന്നത്. നമ്മള് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് കോമൺ സെൻസ് ആണ്. നമുക്ക് ഡിഗ്രി ഉണ്ട്, നമുക്ക് ഉന്നത വിദ്യാഭ്യാസങ്ങളുണ്ട്, പക്ഷെ കോമൺ സെൻസ് പല കാര്യങ്ങളും കുറവാണ്. അല്ലെങ്കിൽ നാളെ ട്രെയിനിൽ നിങ്ങൾ ആരെങ്കിലും സഞ്ചരിക്കുമ്പോൾ, ഒരു പക്ഷെ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ, ആരെങ്കിലും വെള്ളം കുടിക്കാൻ കുപ്പി തുറന്ന വെള്ളമാണോ പെട്രോളാണോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നമ്മുടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ അവൻ ഒഴിച്ചിട്ട് ടീ കൊടുത്തിട്ട് സർക്കാരിൻ്റെ 2 ലക്ഷമോ 3 ലക്ഷമോ പിന്നെ അനുശോചന പ്രമേയം ഇനിയിപ്പോൾ അത് മാറ്റുമെന്നറിയില്ല, അതും കൂടെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു കാര്യം വ്യക്തമാണ്, ഈ സിനിമ വിജയിക്കുകയാണെങ്കിൽ 10ഓ 15ഓ വർഷം കഴിഞ്ഞിട്ട് ഒന്നിക്കേണ്ട കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിൽ ഈ സിനിമ സിനിമയുടെ അന്ത്യത്തിൽ കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ഇപ്പം ഈ ട്രെയിൻ ഫയറിൽ അവൻ തീ കൊടുത്തിട്ട് മരണപ്പെട്ടത് 3 മുസ്ലിം വിഭാഗം ജനങ്ങളാണ്. ഇവിടെ മുസ്ലിമാണോ ക്രിസ്ത്യാനാണോ ഹിന്ദു എന്നുള്ളത് കൂട്ടക്കൊലപാതകം നടത്തുക എന്നുള്ളതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം. അതിന് പിന്തുണ കൊടുക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ 3 രാജ്യങ്ങളാണ് ഇന്ത്യക്കെതിരെ, അത് ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ എതിരല്ല, ഇന്ത്യക്കെതിരെ. ഇന്ത്യയിലെ വിഘടനവാദം ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാണ്ട് തുർക്കി, ചൈന, പാകിസ്ഥാൻ, ഇതൊന്ന് ആർക്കൊക്കെയാണ് കിട്ടുന്ന? ഓക്കെ, ഫാദർ സംസാരിച്ചു. ഫാദർ സംസാരിക്കുമ്പം ആരും ഇടയ്ക്ക് കയറില്ലെന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുള്ളി പറഞ്ഞ എനിക്ക് കൗണ്ടറിന് അവസരം ഫാദർ പറഞ്ഞു. ആ ജനീഷോ, ഞാന് പുറത്തുനിന്ന് ഇങ്ങനെ അവിടെ ന്യൂസ് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നു, സിനിമയെ സിനിമയെ പോലെ കാണാതെ ബഹളം വെക്കുന്ന കുറേ പക്ഷം, രണ്ടു പക്ഷത്തും, ഇപ്പം മുസ്ലിം ഇസ്ലാം പക്ഷത്തു നിന്നുള്ള കുറേ ആളുകളുണ്ട്. ഇപ്പോൾ അതല്ലാത്ത ഇസ്ലാം വിരോധികളായ കുറേ ആളുകളും ഉണ്ട് സിനിമയെ സിനിമയെ പോലെ കാണാതെ. അതിൻ്റെ നമുക്കറിയാം, സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു കൺഗട്ടാണ്, ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് അവർ കാശുണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ഒരു വിനോദമാണത്. അപ്പോൾ അത് അതാ നിലക്ക് കാണാതെ രണ്ടു പക്ഷത്തു നിന്നും ആളുകൾ ബഹളം വെക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടോന്ന്. ഇനിയിപ്പം അത് ഒരു ഒരു പക്ഷേ എനിക്ക് പറയാനുള്ളത് അത് അതിനകത്ത് പറ്റിക്കപ്പെട്ട കുറേ സഹോദരന്മ്മൾ രണ്ടു പക്ഷത്തു നിന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സിനിമ ഒരു സിനിമ കാരണം അതൊരു കഥയാണ് അല്ലെങ്കിൽ അതൊരു ഇമാജിനേഷൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കാതെ പറ്റിക്കപ്പെട്ട കുറേ ആളുകൾ അത് ഈ ഗ്രൂപ്പിനകത്തും ഉണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. പിന്നെ മറ്റൊരു പക്ഷം അങ്ങനെ ഒരു സംഭവം 32,000 നമ്മുടെ മലയാളി പെൺകുട്ടികൾ പെൺകുട്ടികളെ വളച്ച് ഇങ്ങനെ ISലേക്കോ എവിടെയൊക്കെ കൊണ്ടുപോകുന്നോ ശ്രമിക്കുന്നു എന്നോ ഒക്കെയാണ് കേട്ടത്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റുകൾ ഇടപെടുക, അതിനുവേണ്ടി നിയമ നടപടികൾ എടുത്തിട്ട് അത്തരത്തിൽ ശ്രമിക്കുന്ന ആളുകൾ അകത്താക്കണം, പൂട്ടണം എന്നുള്ളതാണ്. ഇപ്പം ഓക്കെ, പ്രേമിക്കുക, മതം മാറ്റിയതൊക്കെ ചെയ്തോട്ടെ, അതൊക്കെ ഇവിടെ നിന്നിട്ട് അങ്ങനെ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ, നമ്മൾ കാണുന്നതല്ലേ. ഇപ്പം തന്നെ ലൈവായിട്ട് നമുക്കറിയാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മതമാറ്റവും പ്രേമവും ഒക്കെ നടക്കുന്നുണ്ട്. അതിവിടെ നടക്കട്ടെ, ഇവിടെ പ്രേമിച്ചിട്ട് പുറത്തോട്ട് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇനി ഒന്നാണെങ്കിലും 32,000 എന്ന തള്ളും ആ തിരക്കഥയും ഒക്കെ വിട്, ഒന്നാണെങ്കിൽ പോലും അങ്ങനെ പുറത്ത് പുറം രാജ്യത്തേക്ക് കൊണ്ടുപോയി
പിന്നെ എന്തെങ്കിലും അവരെ ജീവൻ അപായം വരുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികൾ എടുക്കുക തന്നെ വേണം. അതൊന്ന്. പിന്നെ എനിക്ക് ബ്രോസിനോട് പറയാനുള്ളത്, ഞാൻ ഇപ്പം ഇന്നലെയല്ല ഇന്ന് തന്നെ ഒന്ന് രണ്ട് കമൻസുകൾ വായിച്ചു ഫേസ്ബുക്കിൽ. ഒന്ന്, ഒരു എന്താ ആ വക്കീലിൻ്റെ പേര്, ഷുക്കൂർ വക്കീൽ, പുള്ളി എന്താ 11 ലക്ഷം ഓഫർ ചെയ്യുന്നു, പിന്നെ മുസ്ലിം ലീഗ് എന്താ 1 കോടി എങ്ങാണ്ട് അതും ഓഫർ ചെയ്തു. ഇത്തരത്തിൽ ഈ ഇപ്പോൾ ഇതെനിക്ക് ചോദിക്കാനുള്ളത്, ഈ സിനിമയെ സിനിമയെ പോലെ കാണാതെ അതിൻ്റെ ആ അതിന് ലെവൽ മാറിയിട്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്ന സഹോദരന്മാരോടാണ്. യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ ആ ഷുക്കൂർ വക്കീലൊക്കെ ചോദിച്ച പോലെ, പിന്നെ മുസ്ലിം യുവാക്കൾ, അദ്ദേഹം ചോദിക്കുന്ന ഇതാണ്, മുസ്ലിം യുവാക്കൾ പ്രേമിച്ചിട്ട് പിന്നെ അന്യമതസ്ഥരെ പ്രേമിച്ചിട്ട് പിന്നെ പുറം രാജ്യത്തേക്ക് കൊണ്ടുപോയതിൻ്റെ തെളിവാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുസ്ലിം യുവാക്കൾ പ്രേമിച്ചിട്ട് അന്യമതസ്ഥരായ പെൺകുട്ടികളെ പ്രേമിച്ചിട്ട് പുറം രാജ്യത്തേക്ക് കൊണ്ടുപോയ ആളുകളെ അഡ്രസ്സ് അത് കൊടുത്താൽ പുള്ളി 11 ലക്ഷം കൊടുക്കുമെന്ന് പറയുന്നു. അപ്പം അത് ഒന്ന്, അത് ലക്ഷത്തിനല്ല, ഞാൻ ഇവിടെ ആ വിഷയത്തിലല്ല, ഇല്ലയെന്ന് ഞാൻ വാദിക്കുന്നില്ല, ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു തെളിവ് തരിക. പിന്നെ മുസ്ലിം ലീഗ് പറഞ്ഞ പോലെ അങ്ങനെ 32,000 സിനിമയെ പറയുന്നത്, അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതിൻ്റെ തെളിവ് സമർപ്പിക്കുന്നവർക്ക് മുസ്ലിം ലീഗ് 1 കോടിയും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മളെന്താ പറയുക, ബുദ്ധിയുള്ളവർക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്പമെങ്കിലും ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് അതൊരു ഒരു ഒരു വാണിംഗോ എന്തായാലും പറയാം, ഒരു പിന്നെ ചിന്തിക്കാനുള്ളൊരു അവസരമായി കണക്കിലെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ്, എനിക്കിപ്പം സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ആ സിനിമ സിനിമയല്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് ധരിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 1-2 തെളിവ് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാമായിരുന്നു, ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. ഒന്നെങ്കിൽ ഒന്ന്, ഇത് മെയിലില് പിൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഐസിസില് കേരളത്തിൽ നിന്ന് പോയ 21 പേര് അവിടെ വെച്ച് ബാക്കിയുള്ളവരുടെ 2-3 പേരുടെ വീഡിയോ ആണ് ഇവിടെ പിൻ ചെയ്തിരിക്കുന്നത്. ഐ ജേണി ഓഫ് ഇന്ത്യാസ് ഇസ്ലാമിക് സ്റ്റേറ്റ് വിഡോസ്. ഇവരിൽ പലരുടെയും കഥകളാണ് ഇതിന്റെ റിയൽ ലൈഫ് സ്റ്റോറീസ് എന്ന് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ കാണുന്നത് നിമിഷ ഫാത്തിമ, ഈ നിമിഷ ഫാത്തിമേന്റെ അമ്മ ബിന്ദു, അവര് പറഞ്ഞ വെളിപ്പെടുത്തുകൾ. ബിന്ദു സജാദ് റഹ്മാൻ എന്ന് പറഞ്ഞ, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത ഈ ബിന്ദു എന്ന് പറഞ്ഞ ഈ നിമിഷ എന്ന ഹിന്ദു പെൺകുട്ടി എങ്ങനെ മുസ്ലിം മതത്തിലോട്ട് പോയി, അതിന്റെ എങ്ങനെയാണ് അത് പ്രേമത്തിൽ കൂടെ ഒക്കെ പോയത്, കൺവേർട്ട് ചെയ്തത്, അതിന്റെ എവിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് ഫിലിം ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇത് നിങ്ങൾ ഈ അറിഞ്ഞൂടെ 21 പേര് പോയല്ലോ, അതിൽ കുറെ മുസ്ലിംസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളിൽ കൺവേർട്ട് ചെയ്തവരും ഉണ്ടായിരുന്നു, ഹിന്ദുക്കളിൽ നിന്ന് കൺവേർട്ട് ചെയ്തവരും ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് അറിയപ്പെട്ട ഇത്. പിന്നെ അറിയപ്പെടാതെ ഇങ്ങനെ UAE നിന്നും ബിഹാറിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ പോയ കുറെ പേരുണ്ട്, 50, 60, 80 പേര് കേരളത്തിൽ നിന്ന് പോയി. പിന്നെ ഈ 32,000 പേര് പറയുന്നത് ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും ഐസിസിലോട്ട് പോയവരുടെ എണ്ണം ആയിട്ടാണ് അവര് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് പോയതല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കണക്കിലല്ലല്ലോ കാര്യം, ഈ ഒരാൾ പോയെങ്കിലും അത് തടയണ്ട്, ഈ ഒരാളല്ല ഇവിടെ പോയത്, ഇവിടെ കുറെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വേറെ ആർക്കെങ്കിലും വല്ലതും കൗണ്ടർ? മുസ്ലിം ലീഗ് പറഞ്ഞ കോടിയും ഷുക്കൂർ വക്കീർ പറഞ്ഞ 11 ലക്ഷം രൂപയും ഞങ്ങൾ നമ്മളെ ഇത്രയും മോഡറേറ്റേഴ്സിന് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. യു എൻ റിപ്പോർട്ട് ഉണ്ട്, 40,000 പേര് പോയിട്ടുണ്ടെന്ന്, ലോകത്തുള്ളത് വെച്ചിട്ട് ഇങ്ങനെ പോയിട്ടുള്ളത്. അപ്പൊ ഇത് ഈ കണക്ക് ക്ലിയർ ആയി, മുസ്ലിം ലീഗിന്റെ കണക്ക് ക്ലിയർ ആയി. അപ്പൊ ബോണ്ട് പറഞ്ഞത്, ബോണ്ട് പറഞ്ഞതിന്റെ ഫഹദിന് 1 മിനിറ്റ് തരാം ഇത് ഇതിന് മറുപടി പറയാൻ, എന്നിട്ട് അടുത്താളിലോട്ട്. നിമിഷ ഫാത്തിമ മാത്രല്ല, ഗ്യാങ്ങളെ പേരുണ്ട്, സോണിയ സെബാസ്റ്റ്യൻ അങ്ങനെ കുറെ 2-3 കുറെ പേരുണ്ട്, എല്ലാരുടെയും പേരൊന്നും. ഓക്കെ, ബോണ്ട് പറഞ്ഞോളൂ. ഓക്കെ, ഈ ഫഹദ് പറഞ്ഞു ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, അവരെ പിടിച്ച് ഫഹദ് ഫോണില്ല, ഫഹദ് കേൾക്കണം, ഫഹദ് ഫോണിലാണ്. ഫഹദ് ഒന്ന് വരട്ടെ, ലാസ്റ്റ് കേട്ടില്ലെന്ന് പറയാം, ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും.
അവൻ പറയാനുള്ളത് പറഞ്ഞിട്ട് അവൻ ഫോണില് അവൻ എവിടെയെങ്കിലും അവൻ ശരിയാട്ടോ അത് കേക്കണം. കാരണം ഏതായാലും അദ്ദേഹം പറഞ്ഞു അപ്പൊ റെഫ്യൂട്ട് നമ്മുടെ റെഫ്യൂട്ട് കേക്കുന്ന ബോണ്ട് പറയുന്നത് കേട്ടില്ലെങ്കിൽ മോശം. ഫഹദേ കേക്കുന്നുണ്ടോ ഫഹദേ? ഫഹദ് ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നവരെ പിടിച്ച് അകത്തുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ഈ എം എം അക്ബർ എന്നൊരു പുള്ളി അറിയായിരിക്കില്ല, പുള്ളിക്ക് പീസ് സ്കൂൾ എന്നൊരു സാധനമുണ്ട്. പുള്ളി വിവാദം നേരത്തെ ഇറങ്ങിയാണ്, അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്ന സിലബസിനെ പറ്റി വിവാദം ഇറങ്ങി, ഓൾറെഡി വിവാദം ഇറങ്ങിയാണ്. എങ്ങനെ മതം മാറ്റണമെന്ന് അത് ഓക്കെ. പിന്നെ ഈ പീസ് സ്കൂളിലെ സ്റ്റാഫ് ആയിരുന്നു അന്ന് ഐസിസ് ചേർന്ന മറ്റേ അബ്ദുൾ റഷീദ്, റാഷിൻ മുഹമ്മദും ഈ പറഞ്ഞ സോണി സെബാസ്റ്റ്യനും ആ സ്കൂളിലെ ഇതായിരുന്നു പ്രവർത്തകരായിരുന്നു. അപ്പം ഈ അബ്ദുൾ റാഷിന് ഓടിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കാഫർ ഇങ്ങനെ കൊല്ലണമെന്നൊക്കെ. ഫഹദേ കേൾക്കുന്നുണ്ടോ? ഫഹദേ ഫഹദ് അത് കേൾക്കത്തില്ല. ആ അപ്പം ഇവന്റെ ഓടി നമ്മൾ കേട്ടാണ് കാഫർ ഇങ്ങനെ കൊല്ലണം, വീട് വണ്ടി കയറ്റി കൊല്ലണം, കത്തിയെടുത്ത് കുട്ടി കൊല്ലണം, എന്ത് ഭീകരമായി അത് കേട്ടു നോക്ക്. നമ്മുടെ രക്തം നിറയ്ക്കും ഒരു മലയാളി, നമ്മുടെ നാട്ടിൽ ജീവിച്ച മലയാളി, നമ്മളോട് ജീവിച്ച മലയാളി, ഈ മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഇങ്ങനെ കപടമായി കാണിച്ച മലയാളിയാണ്, നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ ജീവിച്ച മലയാളിയാണ്. അവനെ അവൻ നമ്മന്റെ ദാരുൽ ഇസ്ലാമിലേക്ക് ഹിജറ ചെയ്ത് പോയപ്പോ അവൻ പോയി പറഞ്ഞ, അവൻ ഇവിടെ ടെലിഗ്രാമിൽ വീട്ടിൽ ഓടിയാണ് മറ്റു മതക്കാരെ കൊല്ലണം, സൈനൈഡ് കലക്കണം, വെള്ളത്തിൽ വിഷം കലക്കണം, വണ്ടിടിച്ച് കൊല്ലണം. അത് കേട്ട ഒരു മലയാളിക്ക് എല്ലാ മലയാളിക്കും രക്തം നിറയ്ക്കും. ആ അവൻ ജോലി ചെയ്തത് പീസ് സ്കൂളാണ്. അപ്പൊ ഈ പീസ് സ്കൂളിൽ എം എം അക്ബറിനെ പിടിച്ച് ആദ്യം അകത്തുണ്ടോ? ഫഹദ് കേൾക്കുന്നുണ്ടോ? ഫഹദേ